തലസ്ഥാനത്ത് മാത്രമല്ല കണ്ണൂരിലെ ഇടത് കോട്ടയിൽ അട്ടിമറി ജയം നേടിയിരിക്കുകയാണ് ബി ജെ പി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ടെസ്റ്റ് ഡോസിൽ കണ്ണൂരിലും ഇടതിനെയും വലുതിനെയും ബി ജെ പി അട്ടിമറിച്ച വാർത്തകൾ പുറത്തുവരികയാണ്. ഇടതു മുന്നണി ഭരിക്കുന്ന മട്ടന്നൂർ മുനിസിപ്പാലിറ്റി ഉപതെരഞ്ഞെടുപ്പിലാണ് ബി ജെ പിക്ക് മിന്നുന്ന വിജയം. കോൺഗ്രസിന്റെ സിറ്റിംഗ് വാർഡിൽ 72 വോട്ടിനാണ് ബി ജെ പിയുടെ വിജയം. അതേസമയം എൽ ഡി എഫിനെ ഇവിടെ ബി ജെ പി മൂന്നാം സ്ഥാനത്ത് തള്ളി. മട്ടന്നൂർ നഗരസഭാ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായാണ് ബി ജെ പി വിജയിക്കുന്നത്. കഴിഞ്ഞ തവണ ബി ജെ പി വലിയ മുന്നേറ്റമുണ്ടാക്കിയിരുന്നു. കഴിഞ്ഞ തവണ 12 വോട്ടിനായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചത്. യു ഡി എഫ് കൌൺസിലർ കെ സി പ്രശാന്തിന്റെ വിയോഗത്തെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ബി ജെ പി സ്ഥാനാർത്ഥിയെ മധുസൂദനനാണ് വിജയിച്ചത്. യു ഡി എഫ് സ്ഥാനാർത്ഥി കെ വി ജയചന്ദ്രൻ രണ്ടാമതും എൽ ഡി എഫ് സ്വതന്ത്രൻ അമൽമണി മൂന്നാമതും. അതേസമയം തലസ്ഥാന ജില്ലയിൽ ബി ജെ പിക്ക് ഉപതെരഞ്ഞെടുപ്പിൽ വൻ വിജയമാണ് ലഭിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ കോവിൽവിള വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിൽ ഇടത് വലത് സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയെ കെ രജനി വിജയിച്ചത്. യു ഡി എഫ് 50 വോട്ടുകൾക്കും ഇടതു മുന്നണി 19 വോട്ടുകൾക്കും ബി ജെ പിക്ക് പിന്നിലായി എന്നതാണ് തെരഞ്ഞെടുപ്പിലെ ഫലം. തലസ്ഥാന ജില്ലയിൽ ഇത് ബി ജെ പിയെ സംബന്ധിച്ചോളം ഇപ്പോൾ ആവേശകരമായി തന്നെ മാറിയിരിക്കുന്നു. യു ഡി എഫിനെയാണ് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിയിരിക്കുന്നത്. എൻ ഡി എ സ്ഥാനാർത്ഥിയെ രജനിക്ക്, എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ സി പി ഐയിലെ ഷീബ ജെ എസ്, യു ഡി എഫ് സ്ഥാനാർത്ഥിയെ രാജീവ് പ്രകാശ് എന്നിവരാണ് മത്സരിച്ചത്. ആകെ വാർഡിൽ 1034 വോട്ടർമാരാണ്. ബി ജെ പിക്ക് ലഭിച്ചത് 381 വോട്ടുകളാണ്. സി പി ഐക്ക് 362 വോട്ടുകളും യു ഡി എഫിന് 330 വോട്ടുകളുമായിരുന്നു ലഭിച്ചത്. 23 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. നെടുമ്പാശ്ശേരി പഞ്ചായത്ത് ഭരണം യു ഡി എഫിന് നഷ്ടമായിരിക്കുന്നു. ഇപ്പോൾ ബി ജെ പി മിന്നുന്ന വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു സ്ഥലത്താണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയിച്ചത്. മുന്നണികൾ പരസ്പരം സീറ്റുകൾ പിടിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ തന്നെ 4 സീറ്റുകളിലുണ്ടായിരുന്ന എൽ ഡി എഫ് ഇപ്പോൾ 5 സീറ്റുകൾ അധികമായി നേടിയിരിക്കുന്നു. 14 സീറ്റുകളിലുണ്ടായിരുന്ന യു ഡി എഫിന്റെ നില 10 ചുരുങ്ങി. നെടുമ്പാശ്ശേരി 14 വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടെ യു ഡി എഫിനും പഞ്ചായത്തിന്റെ ഭരണം പോലും നഷ്ടമായിരിക്കുന്നു. എൽ ഡി എഫ് സ്ഥാനാർത്ഥി എൻ എസ് അർച്ചന വിജയിച്ചതോടെയാണ് ഭരണം പോയിരിക്കുന്നത്. 14 വാർഡായ കൽപ്പകയിൽ 98 വോട്ടിനാണ് അർച്ചനയുടെ വിജയം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന സന്ധ്യാനാരായണപിള്ള രാജിവെച്ചതോടെയാണ് ഉപതെരഞ്ഞെടുപ്പ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് ഗ്രൂപ്പിലെ തർക്കമായിരുന്നു രാജിയിൽ കലാശിച്ചതും. തിരുവനന്തപുരത്ത് മുനിസിപ്പൽ കോർപ്പറേഷനിലെ വെള്ളാർ വാർഡ് എൽ ഡി എഫിന് വിജയം. സി പി ഐയിലെ പനത്തുറ ബൈജു 151 വോട്ടുകൾക്കാണ് വിജയിച്ചത്. ബി ജെ പി രണ്ടാമതും കോൺഗ്രസ് ഇവിടെ മൂന്നാം സ്ഥാനത്തുമാണ് എത്തിയിരിക്കുന്നത്. ഒറ്റശേഖരം ഗ്രാമപഞ്ചായത്തിലെ കുന്നത്ത് വാർഡ് എൽ ഡി എഫ് പിടിച്ചെടുത്തു. പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ കോവിൽവിള വാർഡ് ബി ജെ പി നിലനിർത്തി. 19 വോട്ടുകൾക്കാണ് ബി ജെ പി സ്ഥാനാർത്ഥി രജനി ഇവിടെ വിജയിച്ചിരിക്കുന്നത്. സി പി ഐയിലെ ഷീബയാണ് രണ്ടാമതെത്തിയത്. പഴയ കുന്നുമേൽ ഗ്രാമപഞ്ചായത്തിലെ അടമൺ വാർഡ് കോൺഗ്രസിൽ നിന്നും സി പി എം പിടിച്ചെടുത്തു. സി പി എമ്മിലെ ആർച്ച രാജേന്ദ്രൻ 12 വോട്ടുകൾക്ക് കോൺഗ്രസിലെ ഡി ദീപകിനെ പരാജയപ്പെടുത്തി. ബി ജെ പിയുടെ സിന്ധുവിന് 13 വോട്ടുകളാണ് ലഭിച്ചത്. ആലപ്പുഴ വെളിയനാട് ഗ്രാമപഞ്ചായത്തിലെ കിടങ്ങറ ബസാർ തെക്കേ വാർഡിൽ ബി ജെ പിക്ക് വിജയം. സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റാണിത്. ബി ജെ പിയിലെ സുഭാഷ് 1 വോട്ടിനാണ് ജയിച്ചിരിക്കുന്നത്. സുഭാഷിന് 251 വോട്ടുകൾ ലഭിച്ചപ്പോൾ സി പി എമ്മിലെ ഗീതമാസുനിൽ 250 വോട്ടുകൾ, സി പി എം വിമതനായി മത്സരിച്ച എം ആർ രഞ്ജിത്തിന് 179 വോട്ടുകളാണ് പിടിക്കാനായത്. മട്ടന്നൂർ നഗരസഭയിൽ ബി ജെ പി അക്കൌണ്ട് തുറന്നു. ഉപതെരഞ്ഞെടുപ്പ് നടന്ന ടൗൺ വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ മധുസൂദനൻ 72 വോട്ടിനാണ് വിജയിച്ചത്. യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു ഇത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.